ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകളുടെയും ഇൻഫർമേഷനുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ പലർക്കും വായിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരിക്കാം. എന്നാൽ വായിക്കാത്തവരും ഉണ്ടാകാം. എങ്ങനെ വായിക്കണം, വായിച്ചു തുടങ്ങേണ്ടത് എങ്ങനെ എന്നുള്ള അറിവുകൾ പരിമിതപ്പെട്ടിട്ടുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ടാകാം. നമ്മുടെ ലോക്ക്ഡൌൺ കാലവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞു, രണ്ടാഴ്ച കഴിഞ്ഞു, ഇങ്ങനെ വീണ്ടും എന്നുവരെ ഉണ്ടാകും. വളരെ പെട്ടെന്ന് ഇതെല്ലാം മാറണമേ എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ വായിക്കണമെന്ന് പലരും എന്നെ പോലെയുള്ള ആളുകൾ ഇതുപോലുള്ള ചാനലിലൊക്കെ വന്ന് പറയാറുണ്ട്, വായിക്കണം വായിക്കണം. പക്ഷേ ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞത് മാറും, ആദ്യത്തെ ആഴ്ച വായിച്ച് തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ടാകും. എന്നിട്ട് ഇന്നും തുടങ്ങാത്തവരും ഉണ്ടാകാം. അപ്പൊ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ഒരു സന്ദേഹം, വായിക്കാത്തവർക്കുണ്ടാകുന്ന സന്ദേഹം, വായിച്ചു തുടങ്ങാത്തവർക്കുണ്ടാകുന്ന സന്ദേഹം, കാരണം നമ്മൾ നമ്മുടെ ജീവിത ഉപാധികൾ തേടി പോകുമ്പോൾ പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സമയം കിട്ടാറില്ല. വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ ഇതിനു വേണ്ടിയുള്ള സമയം ചെലവഴിക്കാറുള്ളൂ. അത് ആരുടെയും തെറ്റല്ല, ജീവിത പ്രാരാബ്ധങ്ങളാണ് ഏറ്റവും വലുത്. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായി വായിക്കുന്ന ഒരാൾ, ഞാൻ ആദ്യമായിട്ട് വായിച്ച പുസ്തകം എന്ന് പറയുന്നത് ഈ ബാലരമയും പൂമ്പാറ്റയും അമർചിത്രകഥയും ഒക്കെയാണ്. അത് നൽകുന്ന സുഖം, അതിലെ ശൈലി, ഇതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകും, കൊച്ചു കുട്ടികളല്ലേ അത് വായിക്കേണ്ടത്, കൊച്ചിലേ അത് വായിച്ചു തുടങ്ങാം. പക്ഷെ വായിക്കാത്ത ആളുകൾക്ക് ഒരു രസം, വായനയിലൊരു രസം വരുത്തുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള തത്തമ്മയൊക്കെ നമ്മളെ വളരെയേറെ സ്വാധീനിച്ച വളരെയേറെ ആശയങ്ങൾ, വളരെയേറെ വളരെ ഗഹനമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. പക്ഷെ കുഞ്ഞു മനസ്സിന് അന്ന് ആ ഗഹനമായ ആശയങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. അപ്പോ നമ്മളുടെ വിഷ്ണു ശർമ്മയുടെ ഗുണപാഠ കഥകളുണ്ട്, പഞ്ചതന്ത്ര കഥകൾ. എനിക്ക് പറയാം, നിങ്ങളോട് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും, ഒരു പുസ്തകവും വായിച്ചിട്ടില്ലാത്തവർ അല്ലെങ്കിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്ര കഥകൾ നിങ്ങൾ വായിക്കുക. ഗുണപാഠ കഥയാണ്, നിങ്ങൾക്കും വായിക്കാം, നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കേട്ടിരിക്കുകയും ചെയ്യാം. അപ്പൊ ഇതിങ്ങനെ പതിവായിട്ട് ഇതുപോലുള്ള ചെറിയ പുസ്തകങ്ങൾ വായിച്ചിട്ട് നാം നമ്മളുടെ തൊട്ട് അടുത്തുള്ള ആളുകളുണ്ട്, കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട നാടൻ ശീലുകളിൽ എഴുതപ്പെട്ടിട്ടുള്ള കവിതകളുള്ള എഴുതി വെച്ചിട്ടുള്ള കവികളുണ്ട്. ഇനി നമ്മളെ തൊട്ട് അടുത്തുള്ളവരെ ആദ്യം നാം അറിയുക, അതാണ് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരപജയം. പണ്ടൊരു ചൊല്ലുണ്ട്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നതാണ്. നമ്മളുടെ തൊട്ടടുത്തുള്ള ഒരാൾ പുസ്തകം എഴുതിയിട്ടുണ്ട്, ആ പുസ്തകം നാം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടിയില്ല. എന്നാൽ വില്യം ഷേക്സ്പിയറിന്റെ കൃതി വായിച്ചിട്ടുണ്ടോ, ഉണ്ട്, അല്ലെങ്കിൽ സ്കൂൾ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള പുസ്തകങ്ങൾ ആദ്യം വായിക്കണം. ആ വായനാശീലം നമ്മളെ രാഷ്ട്രങ്ങൾ, ദേശങ്ങൾ ഒക്കെ കടന്ന് ഉള്ള വായനയിലേക്ക് കൊണ്ടുപോകും എന്ന് യാതൊരു സംശയവും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ചെറിയ ചെറിയ പുസ്തകങ്ങൾ, അതായത് നമുക്ക് വായിച്ചാൽ നമ്മുടെ മനസ്സിന് പരിവപ്പെടും എന്ന് തോന്നുന്ന പുസ്തകങ്ങളെ ആദ്യം എടുത്ത് വായിക്കാവൂ. അല്ലെങ്കിൽ ചിലപ്പോൾ പുസ്തകത്തിനോട് തന്നെ ചിലപ്പോൾ വെറുപ്പ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ലഘുവായി എഴുതിയിട്ടുള്ള നമ്മുടെ രാമായണം വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്, മാരി രാമായണം, അതൊക്കെ വായിക്കണം. രാമായണത്തിന്റെ എല്ലാ കാണ്ഡങ്ങളും അവിടെ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ അടുത്ത ദിവസം എന്നെ ഒരാള് ആ രാമായണ വായനയുമായി ബന്ധപ്പെട്ട് എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. സുന്ദരകാന്ഡം അല്ലേ സാർ ഏറ്റവും പ്രയാസം? ഞാൻ പറഞ്ഞു അതാണ്, സുന്ദരകാന്ഡമാണ് വായിക്കുവാൻ അല്പം ബുദ്ധിമുട്ട്. പക്ഷേ നമുക്ക് വായിച്ചാൽ ഏറ്റവും രസകരമായിട്ടുള്ള കാന്ഡം സുന്ദരകാന്ഡമാണ്. അപ്പൊ അത് വായിക്കാനുള്ള ഒരു രീതി, ഞാൻ പറഞ്ഞു പഴയ കാലങ്ങളിൽ ആളുകൾ വായിച്ചിട്ടുള്ളൊരു ശീലമുണ്ട്, ഒരു ശൈലിയുണ്ട്. നമ്മൾ അത് അനുവർത്തിക്കണമെന്നും ഒന്ന് നിയമമായിട്ട് എഴുതി വെച്ചിട്ടൊന്നുമില്ല. നമുക്ക് തോന്നുമ്പോൾ രാമായണ വായനയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ ആദികാവ്യമാണ് രാമായണം എന്ന് പറയുന്ന കൃതി. അതിനെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്, വായിക്കുന്നയാളിനും ബോധമുണ്ടാകണം, അത് കേൾക്കുന്നയാളിൽ ബോധം ജനിപ്പിക്കുകയും വേണം എന്നതാണ്.
എന്നാൽ നമ്മുടെ ചില രാമായണ പാരായണമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നുമേ മനസ്സിലാകില്ല, നമ്മൾ അവിടെ നിഴിച്ചു പോകാറുണ്ട്. അങ്ങനെ രാമായണത്തോട് നമുക്ക് വെറുപ്പുണ്ടാകാം. അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നാം നമ്മുടെ സുകുമാരൻ അഴീക്കോട് പറഞ്ഞതുപോലെയാണ്, പ്രഭാഷണ കലയും എന്ന് പറയുന്നത് ആ വായനയുമായി അടുത്ത ബന്ധമുള്ളതാണ്. നാം പറയുന്നത് നാം കേൾക്കണം, എങ്കിൽ മാത്രമേ അതിലെ തെറ്റ് നമുക്ക് തിരുത്താൻ സാധിക്കൂ എന്നാണ്. അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളിങ്ങനെ വെറുതെ വായിച്ചുകൊണ്ടിരിക്കുക, അത് നമുക്ക് മനസ്സിലാകണമെന്ന് ഇല്ല. നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിലുള്ള ആ പുസ്തകങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കണം. അതായത് വളരെ ലളിതമായ പുസ്തകങ്ങൾ, നമുക്ക് തകഴി ശിവശങ്കരപിള്ളയുടെയൊക്കെ നോവലുകൾ വായിച്ചാൽ നമുക്ക് ഒരു മടുപ്പും ഉണ്ടാവില്ല. ഏത് പ്രായത്തിലുള്ളവർക്ക് വായിച്ചാലും നമുക്ക് അതിലേക്ക് ഒഴുകിച്ചേരാൻ കഴിയും. പിന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്, ഈ വായനയും എഴുത്തും എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്, അതിൽ ഞാൻ വളരെ പൂജിക്കപ്പെടുന്ന ഒരു കഥാകൃത്തുണ്ട്, നോവലിസ്റ്റ് ഉണ്ട്, ലോകം അറിയപ്പെട്ട കഥാകൃത്താണ് വൈക്കം മുഹമ്മദ് ബഷീർ സാർ. സാറിൻ്റെ ഒരു ശൈലിയുണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പറയുന്ന സംഭാഷണങ്ങൾ അതൊക്കെ അദ്ദേഹം നോവലിലേക്ക്, പാത്തുമ്മയുടെ ആട് എന്ന നോവല് നിങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഒരു കൃതി മാത്രം സൂചിപ്പിച്ചത് പാത്തുമ്മയുടെ നോവൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കൃതിയാണ്. അതായത് നാം എഴുതുമ്പോൾ, ഇപ്പൊ നിങ്ങളിൽ ഒരാൾ എഴുത്തുകാരനായിട്ടുണ്ട്, നിങ്ങൾ നമ്മള് എഴുതുന്നവർ മാത്രമല്ല എഴുത്തുകാർ, എഴുതുന്നവർ മാത്രമല്ല കവി. നമ്മുടെ പ്രാചീന ഭാരതീയ ദർശനമനുസരിച്ച് ആനന്ദവർദ്ധൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ സൂചിപ്പിക്കുകയാണെങ്കിൽ, മമ്മടന്റെ അഭിപ്രായം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ദുന്യാലോകത്തിലെ വ്യക്തമായ ധാരണകൾ നാം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കറിയാൻ കഴിയും യഥാർത്ഥ കവി എന്ന് പറയുന്നത് ആരെന്ന് ചോദിച്ചാൽ വായിക്കുന്ന എഴുതുന്നയാളല്ല, അത് വായിക്കപ്പെടുന്ന ആളാണ്. അതിനെ തന്നെ നമ്മുടെ കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്, ഏഴാം ഇന്ദ്രിയം, നമുക്ക് അഞ്ച് ഇന്ദ്രിയങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം, എന്നാൽ ആറാമതൊരു ഇന്ദ്രിയം കൂടി ഉണ്ട്, അത് മനസ്സെന്ന് നമുക്കറിയാം. എന്നാൽ അതിനപ്പുറത്തൊരു ഇന്ദ്രിയമുണ്ട്, അതായത് സാഹിത്യ കൃതികള് വായിച്ച് ആസ്വദിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് അറിയാതെ കടന്നു ചെന്ന് ഇത് എന്റെ അനുഭവമാണല്ലോ ഇത് എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു തുള്ളി കണ്ണുനീർ പൊഴിയുക, അല്ലെങ്കിൽ കോൾമയിൽ കൊള്ളുക, അല്ലെങ്കിൽ മറ്റൊരു വികാര സന്തോഷം ജനിക്കുക, ഇതൊക്കെ ഉണ്ടാകുന്നു എങ്കിൽ അത് നിങ്ങളുടെ ഏഴാം ഇന്ദ്രിയമാണ് എന്ന് മനസ്സിലാക്കണം എന്നാണ് കുമാരനാശൻ. കുമാരനാശാനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്നതാണ്, നവോത്ഥാനത്തിന്റെ നായകനാണ്. അപ്പോ എനിക്ക് നിങ്ങളോട് ഈ വായനയെക്കുറിച്ച് പറയുമ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത്, നമുക്ക് മനസ്സിലാകുന്നതും അത് വായിച്ചിട്ട് നമുക്ക് മറ്റൊരാളോട് അത് പറഞ്ഞു കൊടുക്കുവാനും കഴിയുന്ന വിധത്തിലുള്ള വളരെ ലളിതമായ പുസ്തകങ്ങൾ, വായിച്ചു തുടങ്ങാത്തവർ അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ആധികാരികമായ ഗ്രന്ഥങ്ങളൊക്കെ അവിടെ വേർതിരിവുകളൊന്നും നമ്മുടെ വായനയിലില്ല, എല്ലാ കൃതികളും നിങ്ങൾ വായിച്ചിരിക്കണം. അതിലൊക്കെയുള്ള ഈടുറ്റ സംഭാവനകൾ, അതിലുള്ള വളരെ വളരെ വ്യക്തമായും ശക്തമായും പ്രതിപാദിച്ചിരിക്കുന്ന നമ്മുടെ രാഷ്ട്രത്തിൻ്റെ എല്ലാത്തിനും കാർഷിക സംസ്കാരം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്കാരം കാർഷിക സംസ്കാരമാണ്. കാർഷിക സംസ്കാരം നമുക്ക് ഇല്ല എങ്കിൽ നമ്മുടെ പച്ചപ്പ്, നമ്മുടെ നിലനിൽപ്പ് ഇല്ല എന്ന് തന്നെയാണ് വ്യക്തം. നോക്കിക്കൊള്ളുക, നമ്മുടെ മഹാമാരി വളരെ പെട്ടെന്ന് മാറട്ടെ എന്നാണ് പ്രാർത്ഥന. കുറച്ച് ദിവസം കൂടി ഇനി അതിനൊരു മാറ്റം ഉണ്ടായില്ലെങ്കിലോ, അത് നമ്മുടെ ഭീതിയാണ്. ആ ഭീതി ഉണ്ടാകുന്നുവെങ്കിൽ ചിലപ്പോൾ ആഹാര സാധനങ്ങൾ വരെ നമുക്ക് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു കാലം ഒരിക്കലും അങ്ങനെ പുലരില്ല. നമ്മളുടെയൊക്കെ മനസ്സിന്റെ ശക്തി കൊണ്ട് തീർച്ചയായും നമ്മൾ ഈ മഹാമാരിയിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടും. അതിൽ നിന്നും ലോകത്തിൽ തന്നെ ഒരു പുതിയ പാഠം പഠിച്ചുകൊണ്ട് സർവകലാശാലയിൽ പോയി പഠിക്കുകയോ സ്കൂളിൽ പോയി പഠിക്കുകയോ ഒന്നുമില്ലാത്ത നല്ല ഒരു പാഠം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ നല്ല പുസ്തകങ്ങൾ കുറച്ച് സമയമെങ്കിലും, ഒരു 24 മണിക്കൂറിൽ ഒരു മണിക്കൂറെങ്കിലും, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ പുസ്തക വായനയ്ക്ക് വേണ്ടി തീർച്ചയായും ചെലവഴിക്കണം. നവമാധ്യമങ്ങളുണ്ട്, അത് മോശമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അത് കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് വിരൽത്തുമ്പിൽ നിന്ന് നമുക്ക് ലോകത്തെ അറിയാൻ കഴിയുന്നു. ആ മാധ്യമങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ അതിനൊരു നിയന്ത്രണം ഉണ്ടാകണം. അതിലെ നല്ല ഗുണങ്ങളെ സ്വീകരിക്കത്തക്ക വിധത്തിലുള്ള വായന അതിലൂടെ നമുക്ക് ഉണ്ടാകാം, അതിലും തെറ്റില്ല. പക്ഷേ പുസ്തകങ്ങളെ തൊടുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയത്തെ തൊടുന്നു, എഴുതിയാളിന്റെ ഹൃദയത്തെ തൊടുന്നു എന്നത് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതിനോടൊപ്പമുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകളുടെയും ഇൻഫർമേഷനുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.